കുറുപ്പ് സിനിമ നാളെ റിലീസാകുമെന്ന് കരുതുന്നു ഇതേപ്പറ്റി എല്ലാ ചാനലുകളും എല്ലാ യൂട്യൂബുകാരും സടകുഴഞ്ഞെഴുന്നേറ്റ് കുറുപ്പിൻ്റെ കേസുകളെ പറ്റിയാണ് ഇപ്പം പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് വാസ്തവമല്ലാത്തതും കൂടിയൊക്കെ പലരും പ്രതികരിക്കുന്നതും കമൻറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു പലരും എൻ്റെ അടുത്ത് പല കാര്യങ്ങളും സംശയം നിവർത്തിക്കാൻ വേണ്ടി ചോദിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അതിലൊരാളാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് കുറുപ്പ് മലേഷ്യയിലുണ്ടെന്ന് പറഞ്ഞ ഒരു വാദഗതി വേറൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് സാധാരണക്കാരനാണ് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് സാറേ കുറിപ്പ് കൊല്ലാനായിട്ട് കൂടെ ഇല്ലായിരുന്നല്ലോ കൊല്ലാൻ അയാൾ കൂടിയില്ലല്ലോ പിന്നെ അങ്ങനെയാണ് അയാൾ പ്രതിയാകും ഒരു സാമാന്യ രീതിയിലുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് ഈ കേസിനെ സംബന്ധിച്ച് കുറുപ്പിൻ്റെ റോള് ആക്റ്റീവായിട്ട് ചാക്കോയെ കൊല്ലാൻ കുറിപ്പില്ല കാരണം ഉണ്ടെങ്കിലും കൊന്നത് മറ്റ് മൂന്ന് പേര് കൂടിയാണ് അതാണ് ഈ കേസിൻ്റെ പ്രത്യേകത പക്ഷേ വൺ ട്വൻറ്റി ബി എന്ന് പറഞ്ഞ ഇന്ത്യൻ പീനൽ കോഡിലെ കോൺസ്പിറസി ഗൂഢാലോചന കൃത്യത്തിന് പങ്കുചേർന്നു എങ്കിലും കൃത്യം നടത്താനായിട്ട് അയാൾ അവരുടെ ഒപ്പം ഇല്ലായിരുന്ന തൊട്ടടുത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ഗൂഢാലോചന ഇന്ത്യൻ ശിക്ഷാനിയമം വൺ ട്വൻറ്റി ബി പ്രകാരം ഒരാളുടെ സാന്നിധ്യം ആ കൊൽ അല്ലെ ആ സാന്നിധ്യം വേണമെന്ന് തന്നെയില്ല അയാൾ കൊല്ലാനായിട്ട് കൂടെ നിൽക്കണമെന്നുമില്ല ആ കൃത്യത്തിന് പങ്കുചേരണമെന്നുമില്ല ഇതിൻ്റെ പ്ലാനിങ്ങും ഇതിൻ്റെ ബ്രെയിൻ വർക്കും എല്ലാം നമുക്കറിയാം സൂമാരക്കുറിപ്പ് തന്നെ ഈ ഐഡിയായിട്ട് വരുന്നതും സൂമാർ കുറുപ്പ് തൻ്റെ സുഹൃത്ത് ഷാഹുവുമായിട്ട് ഗൾഫിൽ വെച്ച് ഈ ഐഡിയ പങ്കുവച്ച് അവർ നാട്ടിൽ വന്ന് ഇത് പ്ലാൻ ചെയ്ത് നിരപരാധിയായ ഒരാളെ കൊല്ലുന്നതാണ് ഇതാണ് സൂമാരക്കുറിപ്പിൻ്റെ കേസിൻ്റെ പ്രത്യേകത ഈ ആളെ കൊല്ലുന്ന പ്ലാനിങ് അത് സൂമാരക്കുറിപ്പ് തന്നെയാണ് അവർക്ക് വിവരിച്ചു കൊടുത്തത് കാറിൽ ഒരാളെ കത്തിച്ച് അയാളെ അത് തെളിവ് നശിപ്പിക്കുമ്പോൾ കാറ് ചിലപ്പം ഡെഡ് ബോഡി മുഴുവൻ കത്തില്ല ചിലപ്പം കാറ് മുഴുവൻ കത്തില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് വരുമെന്ന് ദീർഘവിഷ്ണത്തോടെ സൂമാരക്കുറിപ്പ് ചിന്തിച്ചിരുന്നു കൊല്ലക്കടവില് ആ കലുങ്കിനടുത്ത് ആ സ്ഥലം കൊണ്ടുപോയി കാണിച്ചിട്ട് കലുങ്കിൻ്റെ ഇരുവശങ്ങളുള്ള വയൽ കാണിച്ച് ഇവിടാണ് നമുക്ക് കത്തിക്കേണ്ട സ്ഥലം എന്ന് സൂമാരക്കുറിപ്പ് കാണിച്ചു കൊടുത്തു മറ്റു മൂന്ന് പേർക്ക് കത്തിക്കാനായിട്ടൊരു പഴയ കാറ് വാങ്ങിച്ചു ഒരു കാറുണ്ട് കെ എൽ ക്യു കെ എൽ ക്യു എഴുപത്തെട്ട് മുപ്പത്തൊന്ന് മറ്റൊരു കാറുണ്ട് കെ എൽ വൈ അമ്പത്തൊമ്പത് അമ്പത്തൊമ്പത് അതിൽ കത്തിച്ച കാറ് കെ എൽ ക്യു എഴുപത്തെട്ട് മുപ്പത്തൊന്നാണ് പഴയ അംബാസിഡർ കാറ് അതുപോലെ കെ എൽ വൈ അമ്പത്തൊമ്പത് അമ്പത്തെ കാറുമുണ്ട് അപ്പോൾ ഒരു പഴയ കാറ് കത്തിക്കാനും ഒരു കാറ് ഇവർക്ക് രക്ഷപ്പെടാനുമാണ് ഒരു ക്രൂര മനസ്സുകാരനായ ഒരു അതിബുദ്ധി ഇതിനകത്തുണ്ടായി ആ കാറിൽ ആളെ കൊന്നു ഇരുത്തി ഒഴിച്ച് കാറും ആളും കത്തിക്കുമ്പോൾ ചിലപ്പോൾ അയാളുടെ മുഖം മുഴുവൻ കത്തിയില്ല എന്തു ചെയ്യും ആളെ തിരിച്ചറിയും സുമാരക്കുറുപ്പ് അല്ലാന്നും വരും അതുകൊണ്ട് കൊല്ലവിടക്രിസ്ത്യ സ്ഥലത്ത് എവിടെ വെച്ചാണ് കത്തിക്കേണ്ടതെന്നൊക്കെ സ്ഥലം കാണിച്ച ശേഷം ചാക്കോയെ കാറിനകത്തിരുന്ന് മറ്റു മൂന്ന് പേരും കൊന്നപ്പോൾ ആ കാറിൻ്റെ പിന്നാലെ മറ്റേ അംബാസഡർ കാറി കാറെക്കുറിപ്പും അവരെ പിന്തുടർന്നു കൊണ്ടിരുന്നു കൊന്നതിന് ശേഷം ആളെ കൊന്നിട്ടുണ്ട് റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവർ കാറ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കാറിനെ പിന്തുടർന്നുകൊണ്ടിരുന്ന കുറുപ്പ് കാറിൻ്റെ അടുത്ത് വന്ന് അവരെടുത്ത് പറഞ്ഞു നമുക്ക് ഇയാളുടെ മുഖം കത്തിച്ച് കളയണം ശേഷം മാത്രമേ കാറിലിട്ട് കത്തിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് കൊന്നയാളുടെ മൃതദേഹവുമായിട്ട് ഭാസ്കരക്കുറുപ്പിൻ്റെ വീട്ടിലേക്ക് പോയി അല്ലെങ്കിൽ സുമാരക്കുറിപ്പിൻ്റെ അടുത്തടുത്ത വീടുകളാണോ അവിടെ പോയി അവരുടെ വീടിൻ്റെ ബാത്ത്റൂമിൽ ഡെഡ് ബോഡി കൊണ്ടു വെച്ച് മുഖം കരിച്ചിട്ടാണ് ഡിക്കിയിലിട്ട് വീണ്ടും കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എത്ര സ്ട്രെയിൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബുദ്ധി മുഴുവൻ ഇതിൻ്റെ പ്ലാനിങ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഓരോ ഇഞ്ചും ഒരു കുറ്റമറ്റതാക്കി ഈ ക്രൈം കമ്മിറ്റ് ചെയ്യാനായിരുന്നു സൂമാരക്കുറുപ്പിൻ്റെ ശ്രമം അതിൽ സൂമാരക്കുറുപ്പ് വിജയിക്കുകയും ചെയ്തു സൂമാരക്കുറുപ്പ് ഏകദേശം അവിടുന്ന് രക്ഷപ്പെട്ട് എറണാകുളത്ത് വന്ന് നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ അകത്ത് കേസിൻ്റെ അട്ടേണിംഗ് പോയിൻ്റ് വരുന്നത് അപ്പം തന്നെ അയാൾ അവിടെ എസ്കേപ്പ് ചെയ്തു പോവുകയാണ് അപ്പോൾ ഇവിടെ ഈ കൊലപാതകം നടത്തി താനാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി കാര്യങ്ങൾ ഭാസ്കരക്കുറിപ്പിനുള്ള മുഖത്തുള്ള ആ കരുവാളിപ്പോയി ആ ആ പൊള്ളിച്ചേ അത് ഭാസ്കർ കുറുപ്പിൻ്റെ ഷട്ടിലെ ചില ഭാഗത്ത് ചില പൊള്ളൽ അല്ലെങ്കിൽ ചില കരി ചില കരിച്ചിലുകൾ വന്നതാണ് സംശയം ഉണർത്താനുള്ള കാര്യം ആദ്യമേ തുടങ്ങിയത് ഇത് ആ കേസിൻ്റെ അന്വേഷണത്തിൽ മുന്നോട്ട് പോയി അന്വേഷണം പൂർത്തിയാക്കി സുമാരക്കുറിപ്പില്ലാതെ ഈ കേസ് കുറ്റചാർജ് കോടതി കൊടുത്തു ഏതായാലും എല്ലാവരും ശിക്ഷ വാങ്ങി പക്ഷേ കുറിപ്പിനെ നമുക്ക് ലഭിച്ചില്ല കുറിപ്പ് അന്ന് മുതലെ അബ്സ്കോണ്ടിങ് ആണ് അത് കുറിപ്പ് എന്ന് നമ്മൾ കണ്ടെത്തി പോലീസ് പക്ഷേ കുറുപ്പിൻ്റെ ഇന്നും കുറിപ്പ് മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുകയുമാണ് മരിച്ചു അല്ലെങ്കിൽ മര മരിച്ചു അല്ലെങ്കിൽ അയാൾ മരിച്ചു എന്ന് അഡ്മിറ്റ് ചെയ്യാൻ മലയാളികൾ തയ്യാറല്ല അങ്ങനെ അവിടെ നിൽക്കട്ടെ ഏതായാലും അതിനുശേഷം കുറിപ്പിനെ ഇന്നു വരെ ആരും കണ്ടിട്ടില്ല അവിടെയുണ്ട് ഇവിടെയുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വ്യത്യസ്തമായ മുഖഛായയുള്ള കുറിപ്പുകളെ തന്നെയാണ് കണ്ടിരിക്കുന്നതും അതാരും കുറിപ്പുകളുമല്ല പക്ഷേ ഇയാൾ ഈ കേസിനകത്ത് കുറ്റചാർജ് കൊടുത്തിരുന്നെങ്കിൽ ഇയാളെ ഒന്നാം പ്രതിയായിട്ട് തന്നെയാണ് ഇത് മുഴുവൻ ആസൂത്രണം ചെയ്തതും ഇത് മുഴുവൻ പ്ലാൻ ചെയ്തതും ഈ കൃത്യസ്ഥലത്ത് ഉണ്ടായിരുന്നതും കൃത്യസ്ഥലത്ത് ഇവരുടെ ഓരോ നീക്കങ്ങളും വാച്ച് ചെയ്ത് ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നതും ഒക്കെ നോക്കിക്കഴിയുമ്പം അയാൾ കുറ്റകൃത്യം ചെയ്തതായിട്ട് തന്നെ വൺ ട്വൻറ്റി ബി അല്ലെങ്കിൽ ഗൂഢാലോചന പ്രകാരം എന്നാണ് നിഗമനം ഇന്ത്യയിൽ നിയമം അനുസരിച്ച് അയാളുടെ സാന്നിധ്യം ഇതവിടെ ഉണ്ട് കൃത്യം നടക്കുന്നിടത്തുണ്ട് ഓരോ പ്ലാനിങ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കഴുത്തിൽ കയറിട്ട് മുറുക്കി അല്ലെങ്കിൽ അയാളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള ശ്രമത്തിൽ ഇയാൾ പങ്കാളിയല്ല കാരണവിളിയിലാണ് അപ്പോൾ അത് ഇയാളുടെ റോള് അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ നമുക്കറിയാം ഇതിൻ്റെ പ്ലാനിങ് മുഴുവൻ കുറുപ്പായതുകൊണ്ട് കുറ്റകൃത്യത്തിൽ അയാൾ നേരിട്ട് പങ്കെടുത്തില്ല എങ്കിലും കുറ്റകൃത്യം എക്സിക്യൂട്ട് ചെയ്തത് കുറിപ്പ് തന്നെ അതുകൊണ്ട് അയാൾക്ക് ഈ കേസിനകത്ത് കുറ്റചാർജ് ഒന്നാം പ്രതി അയാൾ ആണെങ്കിലും ഒന്നാം പ്രതിയായിട്ട് ട്രയലിന് അയാൾ ഫേസ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറിപ്പിന് കയറ് കിട്ടിപ്പോയേനെ തൂക്കാൻ പതിച്ചേനെ മറ്റുള്ളവരെ കുറുപ്പിൻ്റെ ആജ്ഞ പ്രകാരം നടപടികൾ അല്ല എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല ചെയ്യുന്നതല്ലാതെ അവർക്ക് മറ്റു റോള് പ്ലാനിങ് ഒരാളെ കൊല്ലാനുള്ള തീരുമാനം അത് റെയറസ്റ്റ് ഓഫ് റെയർ കേസായിട്ട് തന്നെ യാതൊരു സംശയവും ഇല്ല ഈ കേസിൽ അങ്ങനെ വരുമ്പോൾ കുറുപ്പിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ കിട്ടിപ്പോയനെ പക്ഷേ ഇനി കുറിപ്പ് കുറിപ്പിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണെങ്കിലും ഇനി കുറിപ്പ് വന്നാൽ തന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ കാരണം അതിൻ്റെ തെളിവുകൾ അപ്രകാരമാണ് കിടക്കുന്നത് ഒരാൾ നേരിട്ട് പങ്കെടുക്കണമെന്നില്ല പക്ഷേ കോൺസ്പിറേറ്റർ അയാൾ ഒന്നാം റാങ്ക് നിൽക്കുന്ന ആൾ തന്നെ എക്സിക്യു അയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ലഭിക്കുമെന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത ഈ കേസ് ഇതുവരെ നമ്മൾ എനിക്കൂടെ സഞ്ചരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ കുറിപ്പിൻ്റെ പല നീക്കങ്ങളും സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കൂടെ വരുന്ന രീതിയിലുള്ളതല്ല അയാളുടെ ബ്രെയിനിൽ ഒരിക്കലും കത്താത്ത സാധനങ്ങൾ അ ഓരോ ഇഞ്ച് കാര്യങ്ങളും ഓരോ നൂറ് പേജ് അല്ലെങ്കിൽ ഇരുന്നൂറ് പേജ് എഴുതി തീർക്കാനുള്ള സംഗതികൾ അത്ര കാൽക്കുലേഷൻ തന്നെയായിരുന്നു കുറുപ്പ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കുറുപ്പ് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ച് കുറുപ്പ് ഇല്ലല്ലോ കൃത്യത്തിന് ഉണ്ട് മണ്ടുണ്ടി അനുസരിച്ച് കുറുപ്പുണ്ട് വണ്ടുണ്ടി അനുസരിച്ച് കാറിൻ്റെ സമീപത്തുണ്ട് കണ്ടുണ്ടി അനുസരിച്ച് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് അയാളുടെ ഉണ്ട് അയാളെ അയാളെ കത്തിച്ച് കളയുമ്പം തിരിച്ചറിഞ്ഞെങ്കിലോ എന്ന സന്ദേഹത്തോട് വീണ്ടും ആ കാറിൽ ആ ഡെഡ് ബോഡി ആ കാറിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയി മുഖം കരിച്ച് കളഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവന്ന് കൊല്ലകടവ് കടവ് പാലത്തിൻ്റെ അവിടെ കൊണ്ടുപോയി കത്തിക്കുകയാണ് ഉണ്ടായത് അപ്പം വണ്ടുണ്ടി വീയുടെ പ്രാധാന്യം ഇതൊരു ടിപ്പിക്കൽ കേസാണ് പണ്ടുണ്ടി ബീ ഡി ബി എങ്ങനെയാണ് ഗൂഢാലോചന എന്ന കുറ്റം തെളിയുന്നതെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാവും എല്ലാവർക്കും എന്നാണ് ഞാൻ കരുതുന്നത്